ഓക്കെ കട്ട് സമയത്ത് ബാക്കിയുള്ളത് വേണ്ടാത്തത് എങ്ങടാ പോവാ നിങ്ങ ഇവിടെ മാത്രമല്ല ഗ്യാപ് റോഡിൻ്റെ അതിമനോഹരമായ ഭംഗിയൊക്കെ ആസ്വദിച്ച് മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മളൊരു അടിപൊളി സൺറൈസ് കാണാനാണ് പോകുന്നത്. ഏകദേശം എല്ലാവർക്കും ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. 8000 അടി ഉയരത്തിൽ നിന്ന് അടിപൊളി ഒരു സൺറൈസ് കാണാമെന്ന് വെച്ചാൽ അത് നമ്മുടെ കൊളുക്കുമല തന്നെ പോകണം. ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു സൺറൈസ് അവസാനിക്കുന്നില്ല, പക്ഷേ ഈ ഒരു യാത്ര എപ്പോൾ വേണമെങ്കിലും സർക്കാർ നിരോധിക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളി ജീപ്പിൽ അടിപൊളി ഒരു ട്രക്കിംഗ് നടത്തി നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു സൺറൈസ് കാണാനാണ്. അപ്പോൾ ചാലക്കുടിയിൽ നിന്നുള്ള നമ്മുടെ ഈ ഒരു ട്രിപ്പിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഈ ചാനൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ചാലക്കുടി KSRTC ഡിപ്പോയിലാണ്. സമയം ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്, രാത്രിയാണ്. അപ്പോൾ 9:30 നമ്മുടെ ബസ് ഇവിടെ നിന്ന് പുറപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ബസ്സിലിരുന്ന തയ്യാറെടുപ്പിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉല്ലാസയാത്ര ബോർഡൊക്കെ വെച്ച് നമ്മുടെ കൂട്ടുകാരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ എൻ്റെ കൂടെ എൻ്റെ അനിയനുണ്ട്, അതേപോലെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. ബാക്കിയെല്ലാം നമുക്കറിയാത്ത ആളുകളാണ്. അപ്പോൾ നമുക്കെല്ലാവരെയും പരിചയപ്പെട്ട് ഒരു അടിപൊളി സൗഹൃദ കൂട്ടായ്മ ഉണ്ടാക്കിയാണ് നമ്മുടെ ഇന്നത്തെ ഇങ്ങനെയുള്ളൊരു യാത്രയോടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കേട്ടോ. അങ്ങനെ നമ്മുടെ ബസ് ഇതേ പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കേണ്ട. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലോട്ട് ഈ ആളുകളൊക്കെ കയറി തുടങ്ങി. നമ്മുടെ വണ്ടിയുടെ ഉള്ളിലെ സ്ട്രെങ്ത് ആണ് ഈ കാണുന്നത്. നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ ബാക്കിയുള്ളവരെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 51 പേരുടെ സീറ്റും ഫുള്ളാണ് നമ്മുടെ വണ്ടിയിൽ. കുറച്ച് പേര് കുരട്ടി അങ്കമാലി സൈഡിൽ നിന്നൊക്കെ കയറാനുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലെ ഉള്ള സ്ട്രെങ്ത്തും വെച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ നമ്മുടെ ബാക്കിയുള്ള പൈസയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട. ഈ ഒരു രാത്രി ആയതുകൊണ്ട് നമുക്ക് അധികം നേരെ വിഷ്വൽസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ബാക്കിയുള്ളവരുടെ കയറി കഴിയുമ്പോൾ എന്താണ് അവസ്ഥ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മുടെ ചേട്ടൻ്റെ വണ്ടിയിൽ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്യുന്നു. 3 മണിക്കൂടി അങ്ങനെ നമ്മുടെ കണ്ടക്ടറേട്ടൻ ബിജിച്ചേട്ടൻ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. കൊളുക്കുമല വരെ പോകുന്നതും തിരിച്ചു വരുന്നതുമായ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അറിയാത്തവർക്ക് ഒന്നും കൂടി പറയണം. അപ്പോൾ നമ്മുടെ ടൈം കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ ഷെഡ്യൂൾ ചെയ്ത് പറയും. അതിനുശേഷം നമ്മളിതേ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഡാൻസോ പാട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു ചെറിയ സെറ്റും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. അത്യാവശ്യം സൗണ്ടുള്ള ഒരു ഹൂജറ സിസ്റ്റം തന്നെ നമ്മുടെ വണ്ടിയിലുള്ളത്. നമ്മുടെ വണ്ടിയിലെ അടിപൊളി ഡാൻസറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അടിപൊളി ഡാൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൂന്നാർ എത്തിയ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞില്ല കേട്ടോ. അവിടെ അടിപൊളി ഡാൻസ് വരും നമ്മുടെ വണ്ടിയിൽ. നമ്മളുള്ളത് അപ്പോൾ മൂന്നാർ KSRTC ഡിപ്പോയിലാണ്. ഒരു 10 മിനിറ്റ് ബ്രേക്ക് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള KSRTC ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് മൂന്നാറിലോട്ട് വന്ന ഒരു ബസ്സാണ് അവിടെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് സ്റ്റേ ചെയ്യുന്ന ഇവിടെയാണ്. അങ്ങനെ നമ്മളിതേ മൂന്നാർ ടൗണിലൂടെയൊക്കെ വിട പറഞ്ഞ് കൊളുക്കുമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാർ ടൗണിൽ നിന്ന് കൊളുക്കുമല ടോപ്പ് വരെ 36 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ പോകുന്ന ഹോം സ്റ്റേയിലൂടെ 30 കിലോമീറ്റർ ആണ് ഉള്ളത്. അങ്ങനെ നമ്മളിത് ഗ്യാപ്പ് റോഡിൻ്റെ അതിമനോഹരമായ ഒരു എൻട്രൻസ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ. മൂന്നാർ ടൗണിൽ നിന്നുള്ള ഒരു വഴി എന്ന് വേണമെങ്കിൽ പറയാം. കമ്പം തേനി അതേപോലെ മധുരയൊക്കെ പോകുന്ന ആ ഒരു റോഡിലോട്ട് എത്തുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ സൂര്യനെല്ലിയിലെത്തി കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെയും വരുള്ളൂ KSRTC ബസ്സിൻ്റെ സേവനം എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ ജീപ്പ് വഴി പോകണം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് 499 രൂപയും റൂം ഉണ്ട് കേട്ടോ. അവിടെ എഴുതിച്ചിട്ടുണ്ട് ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോം സ്റ്റേയിലാണ്. അപ്പോൾ നമുക്ക് ഫ്രഷ് അപ്പാനുള്ള സൗകര്യമൊക്കെ KSRTC ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. അതേപോലെ ഇതേ കുറച്ച് ബൈക്ക് റൈഡേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്തിയതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്തോട്ടൊക്കെ ആളുകളൊക്കെ എത്തി തുടങ്ങുന്നത് കേട്ടോ. നമുക്കെന്തായാലും മുകളിലോട്ട് പോയിട്ട് നോക്കാം കേട്ടോ. നമുക്ക് ഡോർമെട്രി സൗകര്യം എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും കുറച്ച് റൂം കിട്ടിയിട്ടുണ്ട്. ഒരു റൂമിൽ ഒരാൾക്ക് കഷ്ടിച്ച് കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ അവരവിടെ ഒരു 5-6 പേരൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 2 മണിയായിട്ടുള്ള സമയം, 4:00 നമ്മുടെ ട്രക്കിംഗ്. അപ്പോൾ അതുവരെ നമുക്ക് ഇവിടെ കഴിച്ചുവിട്ടേണ്ട ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ചെറിയ ചെറിയ റൂമുകളൊക്കെ ആയിട്ട് ഇവിടെ മാക്സിമം സ്ഥലം ഇവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റൂമിലെ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അത് മാക്സിമം ഒഴിവാക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ ഇത്രയും നേരം വന്ന ഒരു എൻ്റർടൈൻമെൻറ്റിൽ നിന്ന് വിട്ടിട്ട് കുറച്ച് ബാഡായിട്ട് വന്നിട്ടുള്ള നമുക്ക് ഈ ഒരു റൂമും കാര്യങ്ങളും തന്നെ കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടോ. മാക്സിമം എങ്ങനെയൊക്കെ ഒരു സ്ഥലത്തിനെ പ്രയോജനപ്പെടുത്താമെന്ന് വല്ല ഇൻറ്റീരിയേഴ്സിനോ അതേപോലെ തന്നെ എൻജിനീയേഴ്സിനൊക്കെ വന്ന വേണ്ട ഇവിടെ വന്ന് നോക്കാം. ആ രീതിയിൽ ഇവിടെ ഓരോ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഈ ഹോം സ്റ്റേനെ കുറ്റം പറഞ്ഞല്ലോ കേട്ടോ. KSRTC നമുക്ക് ഒരുക്കിയതിൽ കുറച്ച് പിശുക്കുണ്ടെന്ന് പറയണം. ഈ ഒരു കാര്യത്തിൽ മാത്രമേട്ടോ. അങ്ങനെ സമയം 4:30 ആയിട്ടോ നമ്മുടെ ടീമൊക്കെ ഇതേ റെഡിയായി നിൽക്കണം ഓഫ് റോഡിന് പോകാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ജീപ്പിലൊക്കെ കിട്ടണ ജീപ്പിലൊക്കെ ചാടി കയറി ഫസ്റ്റ് എത്ര എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി നമ്മളിതേ
കൊളുക്കുമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഹൈഡ് ചെയ്ത് കളയുന്നുണ്ട്. കാരണം നൈറ്റായത് കൊണ്ട് നമ്മളിത് ആവശ്യമില്ലസൊന്നും എടുക്കില്ല. അങ്ങനെ ഞങ്ങൾ വന്നത് ഇറങ്ങി, ഞങ്ങൾ വന്നത് ഇപ്പോൾ പുതിയൊരു ടീമിൻ്റെ കൂടെയാണ് ഞാൻ കൂടി വരട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന രാത്രി നമുക്ക് എല്ലാവരും പരിചയപ്പെടാൻ പറ്റില്ല. ഇത് കുറച്ച് ടീച്ചേഴ്സ് ഗ്യാങ്ങാണ്, 9 പേരടങ്ങുന്ന ഒരു ടീച്ചേഴ്സ് ഗ്യാങ്ങിൽ കുറച്ച് പേരുണ്ട്, 6 പേര്. അങ്ങനെ ഞങ്ങളൊരു വണ്ടിക്ക് വന്നിട്ട ഇങ്ങനെ ഞങ്ങളിപ്പോൾ പോകുന്നതേ ചില സൂര്യൻ ഉദിക്കാൻ കുറച്ചുകൂടി സമയമുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈവറുടെ ആൾ പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചാൽ, കുട്ടി എന്ന പുള്ളിയുടെ പേര് കേട്ടോ. അപ്പോൾ പുള്ളി നമുക്ക് സിംഗപ്പാറ എന്ന് വെച്ചാൽ ടൈഗർ മൗത്തുള്ളൊരു പാറയുണ്ട് ഇവിടെ, അത് കുറച്ചും കൂടെ അടിയിലേക്ക് ഇറങ്ങിപ്പോകണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ വരുന്ന ഒരു കുറേ പേര് മിസ് ചെയ്യുന്നൊരു സ്പോട്ടാണ് ഈ ടൈഗർ മൗത്ത് എന്ന് പറഞ്ഞ ആ ഭാഗം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മലയിറങ്ങി പോകുന്നത് അങ്ങോട്ടാണ് കേട്ടോ. സൂര്യനെല്ലി ടൗണും പരിസരമൊക്കെ ഉണ്ട് ഈ കാണുന്നത് നമ്മൾ. അപ്പോൾ ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളത്. കുറച്ചും കൂടെ വെളുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവട്ടെ ഈ ഒരു ഭാഗത്തിൻ്റെ രൂപഘടനയൊക്കെ എങ്ങനെയാണ്. അങ്ങനെ നമ്മളിത് കുറച്ച് ബോയ്സ് കൂടെ നമ്മളുടെ കൂടെ നമ്മുടെ ഈ ഒരു സിംഗപ്പാർ അടക്കമുള്ള റൂട്ടിലോട്ട് കയറിയട്ടെ. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടത്തിൻ്റെ കൂടെ ജീപ്പ് വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഇതേ സിംഗപ്പാറുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ് കേട്ടോ, നമ്മുടെ കുട്ടി ചേട്ടനാണ് അവർക്ക് ഫ്ലാഷ് ലൈറ്റും സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സിംഗപ്പാറിനെ ഒന്ന് നോക്കിയേ, നമ്മൾ ഒരുപാട് ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു അടിപൊളി അല്ലേ ഒരു വൈബേരിയാണ്. സൂര്യൻ ശരിക്കും പറഞ്ഞാൽ ഉദിച്ചു വരുമ്പോൾ ഈ ഏകദേശം മൗത്തിൻ്റെ ഉള്ളിലായിട്ട് നിൽക്കുന്ന ഒരു ദൃശ്യമൊക്കെ നമ്മൾ കുറേ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിന് ഈ വഴിയിലൊന്നും ആരില്ല കേട്ടോ. അവരൊക്കെ പോയി കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ നല്ല ഇരുട്ട് തന്നെയുണ്ട്, ശരിക്ക് അഗാധമായ കൊക്കാന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങോട്ട് വീണ് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, ഇവിടെ മാനം അല്ലേ അടിയിലോട്ടില്ല എന്ന് തോന്നുന്നു നമുക്ക് ശരിക്കും പറഞ്ഞാൽ. ഈ കാണുന്നതൊക്കെ തമിഴ്നാടിൻ്റെ ഭാഗമുണ്ടോ, പഞ്ഞിക്കെട്ടുകൾ പോലെ ഇങ്ങനെ മഞ്ഞ ഇങ്ങനെ നിർത്തി അല്ലേ നിരത്തി നിരത്തി വെച്ചിരിക്കണ പോലെ ഉണ്ടോ നമ്മുടെ പഞ്ഞി ശരിക്കും അല്ലേ വെള്ളപ്പഞ്ഞി പോലെ. അപ്പോൾ നോക്കി ഞാൻ സിംഗപ്പാറിനെ ഒന്ന് ലൈറ്റ് അടിച്ച് കാണിച്ചു തരാം കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. സൂര്യൻ ഉദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്ട് അതേ നോക്കിയേ. ഇപ്പോഴൊരു ഇരുണ്ട് ഒരു അന്തരീക്ഷം ഉണ്ടാ, അല്പസമയം കൊണ്ട് നമ്മുടെ ഈ ഒരു പ്രഭാതം പൊട്ടിവിട്ടിരുന്നു പറയാട്ട. ഈ ഒരു ഫീല് തന്നെ മാറി മറ്റൊരു മൈൻഡിലോട്ട് നമ്മളെ കൊണ്ടുപോകട്ടെ. അത്രയും മനോഹരമുണ്ട, ഒരുപാട് പേര് ഇതേ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്കൊക്കെ തന്നെ. പക്ഷേ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സ്പോട്ട് കൂടിയുണ്ട്. ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ രക്ഷയില്ല, ഒരുവിധ എന്താ പറയുക സ്റ്റേ പോസ്റ്റുകളോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു പാർട്ടീഷനായിട്ടുള്ള ഒരു വാളുകളോ ഒന്നും നമുക്കിവിടെ ഇല്ല കേട്ടോ. അതായത് നോക്കി നമ്മുടെ സൂര്യൻ ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് നോക്കി കുറച്ചുകൂടി അല്ലേ പുകമഞ്ഞൊക്കെ പോലെ തന്നെ നമ്മുടെ വെള്ളപ്പഞ്ഞൊക്കെ പോലെ എന്ത് രസമൊന്നു നോക്കി. ഈ ഒരു ക്ലൈമറ്റൊക്കെ ആസ്വദിക്കാമെന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്തണ്ട്, എല്ലാവരും വരാം. നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു മൊമെൻറ്റുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാവും കേട്ടോ. ഒരുപാട് പേരുണ്ട് കേട്ടോ, യങ്സ്റ്റേഴ്സ് മാത്രമല്ല കേട്ടോ, 80-85 വയസ്സൊക്കെ ഉള്ള ആളുകളടക്കം ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകാശമൊക്കെ വെളുത്തിട്ട് എല്ലാവരുടെ മുഖത്തൊരുക്കി അടിപൊളിയൊരു സൺറൈസ് കണ്ടതിന് സന്തോഷം തന്നെയുണ്ട. ഞാൻ ദേ ഈ ക്യാമറയിൽ നമ്മുടെ ബോസ് പീക്കിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ കാണിച്ചു തരട്ടാ. ഇപ്പം നോക്കി ശരിക്കും നമ്മൾ സീനറികളൊക്കെ കാണുന്ന പോലെ തന്നെ മേഘത്തിനെ കടിയിലാക്കി നമ്മൾ ആകാശത്ത് നിന്ന് അല്ലെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം. നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമൊക്കെ കേട്ടാ ആകാശം വെളുത്ത് വന്നിരിക്കേണ്ട. നമ്മുടെ താഴ്വരകളാണ് 8000 അടി ഉയരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടമുണ്ട് ഈ കാണുന്നത്. ഇതിലോട്ട് തന്നെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്ലിപ്പിൻ്റെ അവസാനമായിട്ട് ആ ടോപ്പിലെ ഏറ്റവും ഉയരം കൂടി ഒരു മൊന പോലെ നിൽക്കുന്നത് കണ്ട, അതാണ് നമ്മുടെ ബോസ് പീക്ക് എന്ന് പറയുന്നത് കേട്ടോ. ആ ബോസ് പീക്കിലോട്ട് പോകാനായിട്ട് നമുക്ക് ഏകദേശം 500 രൂപയാണ് പെർ ഹെഡ് തമിഴ്നാട് സർക്കാർ ഈടാക്കുന്നത് കേട്ടോ ആ കാണുന്ന ബോസ് പീക്കിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ആ പീക്കിലോട്ട് പോകാനായിട്ട് എക്സ്ട്രാ വെയ്റ്റിംഗ് ചാർജ് നമുക്ക് കൊടുക്കണ ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് കാൽനടയായിട്ട് വേണം അതിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഹൈറ്റിൽ നിന്നുള്ള മീശപ്പുലി മലനിലും അതേപോലെ കൊളുക്കുമലനിലും ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ളതാണ് ബോസ് പീക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബോസ് പീക്കിലോട്ട് അധികം പേര് എത്തിപ്പെടൽ കുറവാണ്, എന്നാലും ഒരുപാട് വിനോദസഞ്ചാരികൾ ബോസ് പീക്കിലോട്ടൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഇംഗ്ലീഷുകാർ തന്നെയുണ്ട് ബോസ് പീക്കിനെ ഫോക്കസ് ചെയ്ത് മുകളിലോട്ട് കയറുന്നത് നമ്മൾ ഈ വന്ന വഴിയിലൊക്കെ കണ്ട ഒരുപാട് പേരായിട്ട്. അങ്ങനെ അടിപൊളി ഒരു സൺറൈസൊക്കെ കഴിഞ്ഞ് നമ്മളിതേ
നമ്മുടെ ജീപ്പടെ കൊടുത്തു കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ജീപ്പാണ് മൂന്നാം സ്ഥാനത്ത് എത്തിയത് കേട്ടോ കുളുക്കുമലയിൽ. അപ്പം ഈ റെഡ് ജീപ്പാണ് നമ്മുടെ ടീംമേറ്റ്സൊക്കെ ഇതേ ജീപ്പിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രൈവറാണ് കുട്ടി ബ്രോയുണ്ട നമ്മുടെ ജീപ്പിൻ്റെ ആ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടോ കാണുന്നത്. ആ ഒരു ജീപ്പ് പാർക്കിംഗ് ഈ സൗകര്യം ഈ ഏരിയയിൽ ഫില്ലായി കഴിഞ്ഞാൽ ഈ ജീപ്പുകളൊക്കെ ആ ബോസ് പീക്കിൻ്റെ ആ ഒരു ഭാഗത്തോട്ടൊക്കെ പോട്ടെ. കാണുന്നതാണ്ട ഗോൾഡൻ ഒരു ഷെയ്ഡി കാണുന്ന നമ്മുടെ ബോസ് പീക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 185 ജീപ്പുകൾ ഉണ്ടെന്ന് കയറിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ജീപ്പ് ദേ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ മാസ് എന്നാണ് പേര്. അങ്ങനെ നമ്മൾ ദേ ജീപ്പൊക്കെ എടുത്ത് നമ്മുടെ യാത്ര ദേ ഇവിടെ നിന്ന് ഇങ്ങനെ തുടരുന്നുണ്ട. ഇനി നമുക്ക് ഏകദേശം 6 കിലോമീറ്ററോളം താണ്ടി അടിയിലെത്തണം. പിന്നെ അവിടെ നിന്ന് നമുക്കൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് പറയണ്ട. അപ്പോൾ അത് കഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത സ്പോട്ടായ ആനിറങ്കൽ ഡാം, അതേപോലെ തന്നെ ചതുരംഗപ്പാറ, പിന്നെ നമുക്ക് പൊന്മുടി ഒരു ഡാം ഉണ്ട് കേട്ടോ. പൊന്മുടി നമ്മുടെ തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്തെ പൊന്മുടിയുടെ ഒരു അടിപൊളി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ലിങ്ക് കൊടുത്തേക്ക് എല്ലാവരും കേൾക്കാനാണ് കേട്ടോ. അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇതേ കുലുങ്ങി കുലുങ്ങി ടീച്ചർമാരെ ഞങ്ങളൊക്കെ കുടി കുലുങ്ങി കുലുങ്ങി അടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ രാവിലെ ട്രക്കിങ്ങിന് പോകുന്ന ഹോം സ്റ്റേയുടെ അവിടെ എത്തിയ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങളിതേ തിരിച്ച് KSRTC ബസ്സിൽ കയറി നിൽക്കേണ്ട. ഇനി തിരിച്ച് നമ്മുടെ ഗ്യാപ്പ് റോഡിൻ്റെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടതേ നമ്മുടെ അടിപൊളി ഓറഞ്ച് തോട്ടമൊക്കെ ഉണ്ടിട്ട് ഈ പോകുന്ന വഴി ചിന്ന കനാലിൻ്റെ അടി വാരത്തായിട്ട് ഒരുപാട് ഓറഞ്ച് തോട്ടങ്ങളൊക്കെ ഇടി കാണുന്നുണ്ട്. ചെറിയ ചെറിയ ഓറഞ്ചുകളൊക്കെ ഉണ്ടട്ട. നമ്മൾ മുൻപൊരു വീഡിയോ മൂന്നാറിലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മൂന്നാറ് ഡിപ്പോ KSRTC ഡിപ്പോ നടത്തുന്ന അടിപൊളി ഒരു ബഡ്ജറ്റ് പാക്കേജുണ്ട് കേട്ടോ. 300 രൂപയായിരുന്നു ഏകദേശം 4 മാസം മുൻപ് അതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ. ആ ചാർജിൽ ഏകദേശം 8 സ്ഥലങ്ങളാണ് അവർ നമ്മളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് റോഡിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നമ്മൾ ഇപ്പോൾ പോകുന്ന നമ്മുടെ ഈ ഒരു പാക്കേജിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന കുളുക്കുമല പാക്കേജിൽ നമുക്കുള്ളതാണ് ആനിറങ്കൽ ഡാം എന്ന് പറഞ്ഞാൽ. ഈ ഡാമിലും നമ്മളന്ന് ആ പാക്കേജിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പം മൂന്നാറിൻ്റെ ആ ഒരു ബഡ്ജറ്റ് ട്രിപ്പിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കൊക്കെ കയറി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ആനിറങ്കൽ ഡാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ KSRTC നിന്നൊക്കെ ആളുകളൊക്കെ ഇറങ്ങി നമ്മുടെ ആളുകളൊക്കെ ഈ ഡാമിൻ്റെ ആ ഭാഗത്തോട്ട് ഓടി പോകുന്നുണ്ട്. ആനയുണ്ടോയെന്ന് നോക്കാനായിരിക്കും. പക്ഷെ ഇവിടെ ഒരു കാട്ടുപോത്തിനെ പോലും കാണാനായിട്ട് കഴിയില്ല കേട്ടോ. എന്തിന് ഒരു കുരങ്ങനെ പോലും കാണാനായിട്ട് കഴിയില്ല. ഇവിടെ വന്നവർക്ക് അറിയാനായിട്ട് സാധിക്കും. അഥവാ എന്തെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഏകദേശം ഒരു 2 മണി ആ ഒരു ടൈമിലേക്ക് ഇവിടെ എത്തിയത് കേട്ടോ ഈ ആനിറങ്കൽ ഡാമിൻ്റെ ഭാഗത്ത്. ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ എത്തിയോണ്ട് അധികം വെയിലൊന്നുമില്ല, ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കണ്ടക്ട് ചെയ്തിട്ട് നമ്മുടെ ടീംസൊക്കെ ഇതേ നടന്നു പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആനിറങ്കൽ ഡാമിൽ നേരെ പോകുന്നത് പൂപ്പാറ ശാന്തംപാറ വഴി ചതുരംഗപ്പാറയിലോട്ടുണ്ട്. ചതുരംഗപ്പാറ നമ്മൾ ഓൾറെഡി പോയിട്ടുള്ളതാണ്. നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. രാമക്കൽമേടിനോടൊക്കെ തൊട്ടടുത്തായിട്ടുള്ളൊരു സ്പോട്ടാണ്ട. മാതൃകാപരമായ രീതിയിൽ ഇതൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ അധികം ആളുകൾ കുറവാണ്ട. പ്രൈവറ്റ് വെഹിക്കിൾ അലൗഡ് അല്ലാന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ വന്ന് പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. നമുക്ക് എന്തായാലും ഇനി ചതുരംഗപ്പാറയിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമ്മളപ്പോ ചതുരംഗപ്പാറ കയറാൻ പോകുന്ന 4x4 ജീപ്പുണ്ട്. ഓൾറെഡി നമ്മൾ ഇവരെ ഇൻഫോം ചെയ്തിട്ടുണ്ടായത് കൊണ്ട് തന്നെ നമ്മളെയും കാത്തൊരു കിടക്കലുണ്ട്. ഏകദേശം 51 പേർക്കായിട്ട് ഒരു ജീപ്പുകളൊക്കെ നിരത്തിയിട്ടിരുന്നു. ഇപ്പം പോണ ഓഫ് റോഡിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വലിയൊരു ഓഫ് റോഡ് കഴിഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഈ ചതുരംഗപ്പാറ കയറിയത് നമ്മൾ 4x4 പക്ഷേ നമ്മൾ കൊളുക്കുമല എന്ന് പറഞ്ഞാൽ വലിയ ഓഫ് റോഡ് കയറിയത് ശരിക്കും പറഞ്ഞാൽ കമാൻഡർ എന്ന് പറഞ്ഞൊരു ജീപ്പിലാണ്ട. കുറച്ചും കൂടെ വലിയൊരു ജീപ്പാണ്. അത് 4x2 പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക. അത് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം ഉണ്ടാവും അവർ ആ ഒരു ജീപ്പ് കൊണ്ടും ആ ഒരു മലയും കാര്യങ്ങളൊക്കെ കയറ്റുന്നത് തന്നെ. നമുക്ക് ആ ഒരു ടോപ്പിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ ഒരു വഴി പോകുന്നത് നിരനിരയായി പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. ഇങ്ങോട്ട് അങ്ങോട്ട് വീണാലും നമുക്ക് അപകടം പറ്റാവുന്ന ഒരു വഴിയാണ്. പക്ഷേ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്ത് ഒരു അഡ്വഞ്ചറായിട്ട് കയറാൻ പറ്റുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ കാറ്റാടി യന്ത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതേ ടീച്ചേഴ്സ് റീൽസ് എടുക്കാൻ പറഞ്ഞ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തയ്യാറെടുപ്പിലാണ് അടുത്തൊരു പാട്ടിന് വേണ്ടി. നമ്മുടെ കൂടെ വന്നവരണ്ട
51 പേരുള്ള ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചതുരംഗ പാറയുടെ മുകളിൽ അവരെല്ലാവരും പല പല ഭാഗങ്ങളിൽ നിന്ന് കപ്പിൾസ് ഉണ്ട് അല്ലേ, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കേണ്ട നല്ല കോട മഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി ചതുരംഗപ്പാറയുടെ ഒരു അടിപൊളി വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്ക് കയറി കാണാം കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇത് ഫുള്ള് തമിഴ്നാടിനാണ് ഈ കാണുന്നത്. തമിഴ്നാടിൻ്റെ കൃഷിത്തോട്ടങ്ങളൊക്കെയാണ് ഈ കാണുന്നത്, പാടവരമ്പുകളും. അപ്പോൾ നല്ല തെളിഞ്ഞൊരു ക്ലൈമറ്റിലാണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കാറ്റാടിയന്ത്രങ്ങൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ കേരളത്തിനും പറയാൻ ഒന്ന് രണ്ട് കാറ്റാടിയന്ത്രങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് വർക്കിംഗ് ആണോ എന്നൊന്നും അറിയില്ല, എവിടെയാണെന്ന് അറിയില്ല. രാമക്കൽ വീട് ഭാഗത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ടൈസ് ചോട്ടം പറ, ടൈസ് ടൈസ് ടൈസിൽ നമ്മളങ്ങനെ അതേ ചതുരംഗപ്പാറനോട് വിട പറഞ്ഞ് പോകേണ്ട. ഇനി നമ്മളിവിടെ നിന്ന് തിരിച്ചു പോയിട്ട് സ്വാഗതം എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടോ. നമ്മുടെ KSRTC ഈ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ അണ്ടറിലുള്ളൊരു ഹോട്ടലാണ് തോന്നുന്നത്. എപ്പോഴും അവിടെയാണ് ഭക്ഷണം കഴിക്കാൻ നിർത്താറ്. എന്തായാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് സ്വാഗതമില്ല. അപ്പോൾ സ്വാഗതി പോയിട്ടൊരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം നമുക്കിനി അടുത്ത നമ്മുടെ ലൊക്കേഷനായ പൊന്മുടിയിലോട്ട് പോകാനായിട്ട് കേട്ടോ. അങ്ങനെ അതേ നമ്മളെ ടീംസൊക്കെ വന്നു, ഞങ്ങളിത് എല്ലാവരും ബസ്സിൽ കയറി ഇനി നമ്മുടെ ഫുഡ് അടിക്കാനുള്ള സ്പോട്ടിലോട്ടാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ അടിപൊളിയൊരു ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ ഒരു ചാള വറുത്തതല്ല അയില വറുത്തതായിരുന്നു, അയില വറുത്തായിരുന്നു കേട്ടോ. ചോറും അയില വറുത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളിത് പൊന്മുടി ഡാം, ഇടുക്കി ജില്ലയിലെ പൊന്മുടി ഡാമിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് ഈ അടിയിൽ ഇറങ്ങി നമ്മൾ ഈ ഒരു വഴി കൂടെ വണ്ടിയൊക്കെ പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ് പോകാൻ പോകുന്നത് ഈ ഒരു വഴിയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം അരമണിക്കൂർ ഇവിടെ ബ്രേക്ക് ഉണ്ട് കേട്ടോ. നമുക്കപ്പോൾ ടീയും അതേപോലെ സ്നാക്സും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഷട്ടറാണ് കേട്ടോ, ഡാമിൽ ഷട്ടറും കാര്യങ്ങളൊക്കെ ഇനി കാണുന്നത്. ഈ ഒരു ഡാമിൽ ഫൈബർ ബോട്ടിൻ്റെ എന്താ പറയുക ഇതൊക്കെ ഉണ്ട് കേട്ടോ, ബോട്ടിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഏകദേശം 1,000 രൂപയാണ് 4 പേരും 5 പേരൊക്കെ കയറാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അതൊക്കെ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യേണ്ട, നമുക്ക് ഡാമിൻ്റെ കുറച്ച് ഭംഗികളൊക്കെ ഇങ്ങനെ നടക്കാം. അങ്ങനെ നമ്മുടെ അവസാന സ്പോട്ടിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആനവണ്ടിയിൽ ഡാമിന് മുകളിലൂടെ നമ്മൾ തിരിച്ച് നമ്മുടെ നാടായ ചാലക്കുടിയിലോട്ട് പോകേണ്ട. അങ്ങനെ നമ്മുടെ അവസാന സ്പോട്ടും അവസാനിച്ചു. ഇപ്പോൾ നമ്മളെല്ലാവരും കമ്പനി ആയിട്ടാണ്, ഇപ്പോൾ ഒരു മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മളെന്നാ ഇതേപോലൊരു യാത്ര അല്ലേ, എല്ലാവരും കൂടി ഒരു പുതിയ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി പുതിയ പ്ലാനിങ്ങൊക്കെ ആയിട്ട് അങ്ങനെ നീണ്ടുപോകും. അങ്ങനെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബഡ്ജറ്റ് ടൂറിസ്റ്റിൻ്റെ ഭാഗമായി KSRTC അവതരിപ്പിക്കുന്ന ചാലക്കുടിയിൽ നിന്നുള്ള ഒരു അടിപൊളി ട്രിപ്പാണ് നമ്മൾ ഇന്ന് പോയത് കേട്ടോ. അങ്ങനെ പോരാൻ നേരത്തിൽ ഞങ്ങൾ അടിപൊളി ഗ്രൂപ്പ് വീഡിയോയും ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും സൈൻ ഓഫ്. ബൈ.